നിഷാദ് പുതുക്കോടിന് ഇങ്ങനെ ഒരു മുഖമുണ്ട്. എങ്ങനെ ഇങ്ങനെ എന്താ? ഹായ് ഗൈസ്, അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനെ മറക്കുക, പിന്നെ കമൻസ് ലൈക്സ് എല്ലാം പ്രതീക്ഷിക്കുന്നു. വണ്ടികളുടെ ശബ്ദത്തിൽ കേൾക്കുമെന്നറിയില്ല, കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നിഷാദ് പുതുക്കോടിന് ഒഫീഷ്യൽ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ വ്ളോഗ്, ആൽബം, അതേപോലെ ഫാമിലി വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ്, ഡെയിലി ലൈഫ്, അങ്ങനെ എല്ലാം മിക്സ്ഡായിട്ട് ഇടാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഉറുമാൽപ്പാട്ട്, നെഞ്ചോരമ, രണ്ട് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യൂ ഒക്കെ വളരെ കുറവാണ്. ഇൻഷാല്ലാ മുമ്പോട്ട് മെല്ലെ മെല്ലെ പോകും, കാരണം ഇതുവരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഈ വ്ളോഗിലൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം വരെ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലിട്ട് പോകാം. ഇപ്പോൾ ഞാൻ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒന്നല്ല, നമ്മൾ ഡെയിലി എന്താണ് ചെയ്യുന്നത്, എന്താ വർക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ ആൽബത്തിൻ്റെ പുറമെ. സത്യം പറഞ്ഞാൽ എനിക്ക് ആൽബം ഇൻഡസ്ട്രി തന്നെയാണ് മെയിൻ, അതിൻ്റെ ഓർമ്മ തന്നെ സോങ് ലിറിക്സ് കാറിലൊക്കെ. പിന്നെ അതല്ലാതെ എനിക്ക് നാട്ടിലൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അതിൻ്റെ പുറമെ നമ്മൾ എന്താ പറയുക, ഓരോ ഷോപ്പുകളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സ്പെയർ, അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നതാണ്, ഓർഡർപ്പുകാരെ എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ കഞ്ചിക്കോട് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് കഞ്ചിക്കോട് കൊയ്ഞ്ഞാമ്പാർ റൂട്ടാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ വർക്ക് എന്താണെന്ന് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇട്ട് പോകാം അല്ലേ? ഓക്കെ അല്ലേ? മൊബൈൽ ബൈക്കിൻ്റെ സ്റ്റാൻഡിൽ വെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വീഡിയോ ഒക്കെ ഷെയ്ക്കാവാൻ സാധ്യതയുണ്ട്. എന്താ അതിൻ്റെ ഔട്ട്പുട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല, വരുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഇപ്പം നമ്മൾ കഞ്ചിക്കോട് റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, കഞ്ചിക്കോട്, കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂര്, അങ്ങനെ റൂട്ടിലേക്ക് പോയിട്ട് അങ്ങനെ ലാസ്റ്റ് വീടുത്തുനിന്നാണ്. ഡെയിലി ഒരു റൂട്ടല്ല കേട്ടോ, ഡെയിലി ഓരോരോ റൂട്ടാണ്. കാരണം ഡെയിലി നമ്മൾ ഒരേ റൂട്ടിലേക്ക് ആകുമ്പോൾ ഒരേ ഷോപ്പിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടില്ലല്ലോ, മൊബൈൽ ആക്സസറീസിൻ്റെ സ്പെയർസ് കാറിലൊക്കെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെയിലി ഓരോരോ റൂട്ടായിരിക്കും പോവുക. ഹെൽമെറ്റ്, മാസ്കൊക്കെ ഇട്ടാണ് പോകുന്നത്. പക്ഷേ അതൊരു സേഫ് ആണെങ്കിലും, നമുക്ക് സേഫ് ആണെങ്കിലും ചില സമയത്ത് ബുദ്ധിമുട്ടാണ് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ നല്ല ചൂട്ടത്ത് ഫുള്ള് ആകെ ചൂട്ടിലിരിക്കുകയല്ലേ, ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. പക്ഷെ നമ്മൾ സേഫ് ആയതുകൊണ്ട് നമ്മൾ തട്ടിമുട്ടി അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നത്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ നമ്മൾ കഞ്ചിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മൾ കഞ്ചിക്കോട് പറഞ്ഞ സ്ഥലം, ഈ കഞ്ചിക്കോട് നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ, നമുക്കൊരു സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ കഞ്ചിക്കോടുള്ള ഫസ്റ്റ് മൊബൈൽ ഷോപ്പ് നമ്മൾ കയറുന്നുണ്ട്. ഹായ്, ഹലോ, വ്ളോഗാണ് കേട്ടോ. ഇത് ഇവിടെ കഞ്ചിക്കോടുള്ള യുണീക്ക് എന്ന ഷോപ്പാണ്, സർവീസും കാറിലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സർവീസാണ്, പക്ക സർവീസാണ്. അതെ, എല്ലാം ആളതിയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരിക അല്ലെ, കഞ്ചിക്കോട് പോവാം. കഞ്ചിക്കോട് വരിക, എ സി ഉള്ളാണെങ്കിലും ഉള്ളിലേക്ക് വരിക. നിങ്ങളെ കാണിച്ചില്ല, ആ പോട്ടെ, ശരി. ഫോണൊക്കെ നനഞ്ഞിട്ടുണ്ട്, നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറയാനല്ല, ഒരു ചാറ്റൽ മഴയാണ്. പക്ഷേ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണൊക്കെ ഫുൾ നനഞ്ഞ് ആകാതായി. ഞാനിത് വർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെഞ്ചോരം പറഞ്ഞ വർക്ക് റിലീസായിട്ടുണ്ട്, ട്രെയിലർ ഉണ്ട്, ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നല്ല ചായ കുടിക്കാനൊരു പൂതി, മഴയും കാറിലൊക്കെ പെയ്തപ്പോൾ. അപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്, ചായ ഇല്ലാന്നാ പറഞ്ഞു, രണ്ട് കടി അടിച്ച് പോകാന്ന്. എന്തൊക്കെയുള്ളത്? മസാല അടിക്കും, രണ്ട് മസാല അടിക്കും. അത് ചായ വെക്കാത്തപ്പോ ഇനിയല്ലേ ചായ വേണ്ടത്? ഇപ്പൊ തണുപ്പ്, മഴയും കാറില തുടങ്ങിയില്ലേ, തോന്നലാണ് നിങ്ങക്ക്. ഇവിടെ ഇരിക്കാലല്ലേ,
എത്രയാണ്? 24. ചില സ്ഥലങ്ങളൊന്നും കറക്റ്റ് വഴിയറിയില്ല, അതോട് മാപ്പ് ഇട്ടിട്ടില്ല. ഒരു ഏകദേശം 2 കിലോമീറ്റർ പോക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാണുമോന്നറിയില്ല. എന്തായാലും നമുക്ക് പോകാം അല്ലേ. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ ഏകദേശം മുളപ്പല്ലൂര് വരെ സ്ഥലം എടുത്തിരിക്കുന്നത്. എന്താണ് ഗൂഗിൾ മാപ്പ് വെറുതെ എടുത്താ കാര്യാക്കണ്ട. എന്റെ സർവീസാ? നാളൊന്നുമില്ലല്ലോ. നാളൊന്നുമില്ല. ബ്ലോഗാണ് കേട്ടോ. ആ ഇത് വരും. നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ എടുത്തുകൊണ്ടിരിക്കുക ഒരു ബ്ലോഗ്. സംസം മുളപ്പല്ലൂർ. മുളപ്പല്ലൂർ കാണുന്നവരൊക്കെ ഈ ഈ കടയ്ക്ക് വരിക. ഗായ്സ്, വെറുതെ ട്രാവൽ മാത്രം കാര്യം വർപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഷോപ്പാണ്. ഇടയിലുള്ള ഷോപ്പുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതുക്കോട്ടിലെ മോഡേൺ ടൈംസ് അല്ലേ. കണ്ണു നിൽക്കാം, ബ്ലോഗാണ് കേട്ടോ, വീഡിയോ ആണേ. ഇതാ പൗച്ച്. ആ ഇതാ ഇതാണ് സംഭവം. ലേഡീസ് പൗച്ച് വരെ വേറെ എവിടെയും കിട്ടുന്നില്ല. ബില്ല് ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ ഇത് എന്താണ്? മറ്റേതാണ്. ഓക്കെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യസമയത്ത് രാത്രി നമ്മൾ കട അടയ്ക്കാൻ നേരം എത്തിച്ചേരും. അതെ അതെ. രാത്രി ഇല്ല, പകല് തന്നെ. അതെ അതെ. ചില സ്ഥലത്ത് പകരും, പല സ്ഥലത്ത് എത്തിച്ചേരും. രണ്ട് ബാറ്ററി ഞാൻ ഓർഡർ ചെയ്തതാണ് അല്ലേ. രണ്ട് ബാറ്ററി പറഞ്ഞില്ല, നിങ്ങൾ ഒരു ബാറ്ററി പറഞ്ഞു. രണ്ടെണ്ണം വേണമെങ്കിൽ എടുത്തു പറഞ്ഞു തിരിച്ചോണ്ടോ. പറഞ്ഞാൽ നിങ്ങൾക്ക് ജേട്ടുവിന്റെ സാധനം അത്യാവശ്യം പോണതാണ്. അല്ല അതേ, ഇതിൽ നിന്നല്ല, ലേഡീസ് പൗച്ച് നിങ്ങൾ വേണം പറഞ്ഞു. അപ്പൊ കടയിൽ ലേഡീസ് പൗച്ച് രണ്ടെണ്ണം ഉണ്ട്, സ്കൈന്റെ ആണ്. അത് നിങ്ങൾ വേറെ റെയിൻബോ ആണ്. പക്ഷെ ഇത് റെയിൻബോന്റെ ഇതുണ്ട്, കളർ ഉണ്ട്. അതെ അതെ. രണ്ടെണ്ണം അല്ല, ഇത് തന്നെയാണ്. വൈനൂറല്ലേ, വൈനൂറ് ഇതാണ്. വൈനൂറ് എ പറഞ്ഞ വ്യത്യാസം ഉണ്ട്. അപ്പോൾ പക്ഷെ വൈനൂറ് എ ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ സെയിം ആണ്. ഈ റൗണ്ട് അല്ലേ, ആ റെഡ് എടുക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോലി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജോബ് കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്യുന്ന ജോലി എന്തോ ആവട്ടെ, അത് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു കഷ്ടപ്പാടും കാരണമൊക്കെ ഉണ്ട്. കുറേ ഷോപ്പുകളൊക്കെ വിട്ടുപോയി, കുറേ ഷോപ്പുകൾ ഓർഡർ കൊടുക്കുന്ന കാരണമൊക്കെ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള തിരക്ക് കാരണമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരുവിധം വീടെത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് നമ്മളെ വീട്. ഓക്കെ, ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.